Namaskaram. Karivanur Sahagarna Bank Tattippile Mukhyaprathi Mun Mantriyum CPM Samsthana Committee Angavumaya AC Moithinte Bandhu ennu kazhinja divasam vivaram labhichirunnu. Prathikale samrakshikkan CPM Samsthana Nethrithvam nerittu rangathu irangiyittundu. CPM azhimathikal parichithamayi maarunnu. Oppam thanne Kerala Bankinte chairmanayi Sakav Thillankeriye koodi niyamichu kallakkadathum pottikkalum niyamaparamakkan sarkar shramikkumenna vaarthakalanu ippol purathu varunnathu. Communism varunnathinte aadipadiyayi socialism Karivanur Sahagarna Bank vazhi nadappilakki thudangi ennaanu vaartha varunnathu. അതേസമയം സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പിനെതിരെ ബിജെപി നേതാവ് പി ആർ ശിവശങ്കർ രംഗത്ത് വന്നിരിക്കുകയാണ്. കമ്മ്യൂണിസം വരുന്നതിന്റെ ആദ്യപടിയായി സോഷ്യലിസം കരിവന്നൂർ സഹകരണ ബാങ്ക് വഴി നടപ്പിലാക്കി തുടങ്ങി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കേരള ബാങ്കിന്റെ ചെയർമാനായി സഖാവ് തില്ലങ്കേരിയെ കൂടി നിയമിച്ച് കള്ളക്കടത്തും പൊട്ടിക്കലും നിയമപരമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അറിയുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച കുത്തകൾ ജാഗ്രത, കമ്മ്യൂണിസവും സോഷ്യലിസവും ഒരുമിച്ച കരിവന്നൂർ മോഡൽ. അങ്ങനെ ആ സുദിനം വന്നെത്തി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 63 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കമ്മ്യൂണിസം നടപ്പാക്കി തുടങ്ങി. ആർമാദിപ്പിൻ, ആഹ്ലാദിപ്പിൻ. കൊറോണ ചൈനയിൽ നിന്ന് ആദ്യം തൃശ്ശൂരിൽ വന്ന പോലെ കമ്മ്യൂണിസവും ചൈനയിൽ നിന്നാണോ എന്നറിയില്ല, നമ്മുടെ തൃശ്ശൂരിൽ വന്നെത്തി. കമ്മ്യൂണിസം വരുന്നതിന്റെ ആദ്യപടിയായി സോഷ്യലിസം കരിവന്നൂർ സഹകരണ ബാങ്ക് വഴി നടപ്പിലാക്കി തുടങ്ങി. കഴിഞ്ഞ കുറച്ചു മാസമായി കമ്മ്യൂണിസവും സോഷ്യലിസവും കൈകോർത്ത് കരിവന്നൂരിലെ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഇടവഴികളിലൂടെ നടന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെയും കുത്തകളെയും നോട്ടമിടുന്നതായി കേട്ടിരുന്നുവെന്ന് പാർട്ടിയുടെ ലോക്കൽ ഏരിയ കമ്മിറ്റികൾക്ക് സംശയമുണ്ടായിരുന്നതായി ദേശാഭിമാനി ലേഖകൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരിവന്നൂരിലെ ബൂർഷകൾ, പെറ്റി ബൂർഷകൾ, കുത്തക മുതലാളിമാർ, സവർണ മൂരാച്ചികൾ, ഹിന്ദുത്വ ശക്തികൾ, കൂടാതെ വിജയ് മല്യ, നിരവ് മോഡി, മോഹൽ ചോസ്കി എന്നിവർ കൂലിപ്പണിയെടുത്തെന്നും ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടിയതാണെന്നും പെൻഷനായപ്പോൾ കിട്ടിയതെന്നും പട്ടിണി കിടന്ന് ആശുപത്രിയിലെ ഓപ്പറേഷന് മാറ്റിവെച്ച പണം എന്ന പേരിൽ പേരുകൾ മാറ്റി നിക്ഷേപിച്ച കള്ളപ്പണമെല്ലാം ഇടതു സർക്കാർ പിടിച്ചെടുത്തു. പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ പേരിൽ മൂന്നാർ, മാട്ടുപെട്ടി തുടങ്ങിയ ആദിവാസി ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർക്ക് റിസോർട്ട് പണിയുവാൻ പാവപ്പെട്ടവരുടെ പടനായകൻ സാക്ഷാൽ വിജയൻ രണ്ടാമൻ രഹസ്യമായി അനുവാദം നൽകുകയായിരുന്നു. ഇത് സാക്ഷാൽ കാറൽ മാർക്സ് പോലും പ്രവചിക്കാത്ത, ചേ പോലും ചിന്തിക്കാത്ത സാമ്പത്തിക വിപ്ലവമാണെന്ന് പ്രമുഖ ചിന്തകനും പാർട്ടിയുടെ കാണപ്പെട്ട താത്വിക ആചാര്യനുമായിരുന്ന പി ബി അംഗം എം എ ശിശു പറഞ്ഞു. ഈ സാമ്പത്തിക വിപ്ലവം കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളും അംഷായുടെ കഴുകൻ കണ്ണുകൾ പതിയും മുമ്പ് നടപ്പാക്കുക എന്നതിനാലാണ് പാർട്ടിയുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതെന്ന അമേരിക്കൻ ചാരസംഘടന പോലും ഭയന്ന് നിരന്തരം പേര് രഹസ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധനും കേരളത്തിലെ ധനക്കമ്മി വെറും 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കിയ ആളുമായ സഖാവ് അപ്പോത്തിക്കിരി തോമച്ചൻ പറഞ്ഞു. മാത്രമല്ല, കരിവന്നൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് ആവശ്യത്തിന് പണം അല്ലെങ്കിൽ നോട്ട് ഇവിടെ ഇല്ലെങ്കിൽ അടുത്തുള്ള ദേശാഭിമാനി പ്രസിൽ അച്ചടിച്ച നോട്ട് നൽകിയാൽ പോരെയെന്നും RBI ഗവർണർക്ക് പകരം ഞാൻ ഒപ്പിടാൻ തയ്യാറാണെന്നും ഇനി അതും പോരെങ്കിൽ പകരം കേരള ലോട്ടറിയുടെ അതേ തുകയുടെ ടിക്കറ്റ് നൽകിയാലും പോരെയെന്നും അദ്ദേഹം ചോദിച്ചു. ഈ വിപ്ലവകരമായ ആശയം കേട്ടതോടുകൂടി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളായ JP Morgan, ഗോൾഡ്മാൻ സാക്സ് എല്ലാം പൂട്ടിപ്പോവുകയും ആ പണമെല്ലാം FDII കേരളത്തിലെ സഖാക്കൾ ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രത്യേക അറിയിപ്പ്: കേരള ബാങ്കിന്റെ ചെയർമാനായ സഖാവ് തില്ലങ്കേരിയെ കൂടി നിയമിച്ചു കള്ളക്കടത്തും പൊട്ടിക്കലും നിയമപരമാക്കുവാൻ സർക്കാർ ശ്രമിക്കുമെന്ന് അറിയുന്നു. ഇതിന്റെ ഭാഗമായി കള്ളക്കടത്തും പൊട്ടിക്കലും ഫെഡറൽ വ്യവസ്ഥയിൽ സ്റ്റേറ്റ് സബ്ജക്ട് ആയി പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി ഇത് ആവശ്യപ്പെടുമെന്നും വാർത്തയുണ്ട്. കരിവന്നൂരിൽ DYFI ഇല്ലാണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ലാൽസലം സഖാവേ, ലാൽസലം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.